ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇനി ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള രസമാണ് മോരുരസം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ മോരുരസം മോരിലല്ല ഉണ്ടാക്കുന്നത്, കഞ്ഞിവെള്ളത്തിലാണ് ഈ രസം ഉണ്ടാക്കുന്നത്. ഈ രസം ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനുള്ള രസമാണ്. ഇത് ചോറിലൊഴിച്ച് കഴിക്കാം, ഇത് സൂപ്പായിട്ടും കഴിക്കാവുന്നതാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഒരു കപ്പ് കഞ്ഞി വെള്ളം എടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ തൈര്, 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കായപ്പൊടി, 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കറിവേപ്പില, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മോരുരസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്, അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം ഒന്ന് മാറാൻ വേണ്ടിയാണ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി തിളയ്ക്കണം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ തൈര് ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തൈര് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, തിളക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മോരുരസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവിംഗ് ബൗളിലേക്ക് എടുക്കട്ടെ. മോരുരസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്, ഇല്ല സൂപ്പായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. ബൈ.